ഞാനിന്ന് എൻ്റെ വണ്ടിയിൽ ഒരു യൂസർ എക്സ്പീരിയൻസ് റൈഡ് എക്സ്പീരിയൻസ് അതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. എൻ്റെ വണ്ടി ഇതാണ്, ഇൻ്റർസെപ്റ്റർ 650 cc ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളത് ക്ലാസിക് 350 ആണ്. അന്ന് ഒന്ന് ഒരു ചെറിയൊരു അപ്ഗ്രേഡ് പോലെ ചെയ്തതാണ് ഈ ഇൻ്റർസെപ്റ്റർ 650. നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും കമ്പയർ ചെയ്യാൻ പാടില്ല, കാരണം അത് ഒരു 350 cc വണ്ടിയും ഇതൊരു 650 cc വണ്ടി. എന്നാലും നമുക്ക് ആ യൂസർ റിവ്യൂ യൂസർ എക്സ്പീരിയൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഫാർ ഫാർ ബെറ്റർ. നമ്മൾ 350 cc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്പം കൂടെ ചെറിയ വണ്ടിയാണ്. നമ്മൾ ലോങ് പോകുമ്പോൾ അല്പം ടയർഡാവും, വണ്ടി ടയർഡാവും അതേപോലെ തന്നെ. പക്ഷേ ഇതങ്ങനെയല്ല, 650 cc ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, നമ്മളങ്ങനെ പെട്ടെന്ന് ടയർഡാവില്ല. പിന്നെ വണ്ടി സേഫാണ്. മറ്റേ നമ്മുടെ ക്ലാസിക് 350 പഴയ വെർഷനേക്കാളും, എൻ്റെ BS4 ആയിരുന്നു കേട്ടോ, അങ്ങനെ BS4 തന്നെയായിരുന്നു, അതിനേക്കാളും ഒത്തിരി സേഫാണ് ഇൻ്റർസെപ്റ്റർ 650 ES6. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസിക്ക് 350 ഉപയോഗിച്ചിട്ടിരുന്നത്. അപ്പോൾ അത് വെച്ചൊരു 3 വർഷത്തിന് മേളിൽ ഓടിച്ചിട്ടുണ്ട് വണ്ടി. കൊടുത്തു അത് കൊടുത്തതിന് ശേഷമാണ് ഈ വണ്ടി എടുത്തേക്കുന്നത്. നമ്മൾ രണ്ട് വണ്ടി വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ശരിക്കും, എന്നാലും കാരണം 350 cc 650 cc രണ്ടും വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനേക്കാളും ഒത്തിരി വൈബ്രേഷൻ കുറവാണ്, പവർ കൂടുതലാണ്, പിന്നെ വണ്ടി അല്പം കൂടെ സ്റ്റേബിളാണ് ഓവറോൾ. പിന്നെ ബ്രേക്കിംഗ് എല്ലാം ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇമ്പ്രൂവ് അല്ല ഒത്തിരി ഫാർ ഫാർ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ പറയുമ്പോൾ മൈലേജ് നമുക്ക് ആദ്യം ഒന്ന് അല്പം കുറച്ച് കുറവായിട്ട് കിട്ടിയെങ്കിലും പിന്നെ നമ്മൾ ലോങ്ങിന് നന്നായിട്ട് കിട്ടും. നമ്മൾ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിതിന് ലോങ്ങിന് 25 മുതൽ 30 വരെ നമുക്ക് എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനത്തെ കാര്യം. പിന്നെ ഹീറ്റിംഗ് നമുക്ക് ട്രാഫിക്കെല്ലാം പോയി നിൽക്കുമ്പോൾ ഹീറ്റിംഗ് അല്പം കാലടിക്കും. പിന്നെ അറിയാമല്ലോ നമുക്ക് 650 cc ആണ്, വലിയ അല്പം കൂടെ ഹെവി എഞ്ചിനാണ്, ട്വിൻ സിലിണ്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് ആയിട്ട് ഹീറ്റിംഗ് നമ്മൾ കാണിക്കും, വണ്ടി കാണിക്കും, അത് കാണിക്കാതിരിക്കില്ല, അത് കാണിക്കും കുറച്ച്. പിന്നെ നമുക്ക് ഹൈവേസിൽ നന്നായിട്ട് വണ്ടി നല്ല പെർഫോമൻസ് ഉണ്ട്, വണ്ടി നല്ല സ്റ്റേബിളാണ്, നമുക്ക് സേഫായിട്ട് ഓടിക്കും, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഓടിക്കുമ്പോൾ. പിന്നെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേ കാണാം, ബാക്കിൽ ഡിസ്പ്ലേ കാണാം വിത്ത് ABS, ഡ്യുവൽ ചാനൽ ABS ആണ് കണ്ടത്. പിന്നെ നമ്മുടെ സാധാരണ പറയുന്ന പോലെ ബാക്കിൽ ഗ്യാസ് സിലിണ്ടറുള്ള ടോക്കപ്സ്, ഫ്രണ്ടിലത്തെ ടെലസ്കോപ്പിക്സ് ആണ് ടോക്കപ്സ്. പിന്നെ നമ്മുടെ വണ്ടിയിലെ കൺസോളിനെ കുറിച്ച് പറയുമ്പോൾ ആകെ നമുക്ക് കൊടുത്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പീഡോ മീറ്ററും ആർപിഎം മീറ്ററും മാത്രമാണ്, തീരെ സ്വിച്ചും കാര്യങ്ങളും. കമ്പനി അല്പം കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു ശരിക്കും. നമ്മൾ അല്പം കൂടെ വണ്ടി ലോങ്ങ് എല്ലാം പോകുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് ട്രിപ്പ് മീറ്ററും ആ ഒരു ഗിയർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം വേണം വണ്ടിക്ക്. പിന്നെ നമ്മുടെ ക്ലാസിക്കിനകത്തുള്ള പോലെ തന്നെ ബാക്കിയുള്ള സ്വിച്ച്. പിന്നെ വൈബ്രേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ക്ലാസിക്ക് 350 cc നമ്മൾ നേരത്തെ ഉള്ള 350 cc അതെല്ലാം വെച്ച് നോക്കുന്നത് വൈബ്രേഷൻ സാധനം വളരെ കുറവാണ്, വളരെ കുറവ്. നമുക്ക് ഫീൽ ആവില്ല വൈബ്രേഷനാണ്. പിന്നെ നമ്മൾ ഹൈവേ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഹൈവേ പോകുമ്പോൾ വളരെ സേഫാണ് വണ്ടി, നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ഓടിക്കാം. ബ്രേക്സ് എല്ലാം നല്ല സ്റ്റേബിളാണ്, പക്കയാണ്, വൈബ്രേഷൻ ഒട്ടുമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് ഹൈവേസെല്ലാം വണ്ടി ക്രൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു 70-80 കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോവാം, വേറെ വൈബ്രേഷനോ
അങ്ങനൊന്നുമില്ല വണ്ടിയിൽ. ഈസി ആയിട്ട് നമുക്ക് എടുക്കാം, വണ്ടി ഈസി ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സേഫ് ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാം. പിന്നെ നമുക്ക് സ്പീഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും സൂക്ഷിച്ച് യൂസ് ചെയ്യാവും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാം. അല്ലാതെ അനാവശ്യമായിട്ട് റാഷ് ഡ്രൈവിങ്ങിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 6 മന്ത്സ് ആവുന്നുണ്ട്. നമ്മൾ ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് വണ്ടി 7000 ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. സർവീസ് എല്ലാം നല്ലതായിരുന്നു, നന്നായിട്ടുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളുമാണ് സർവീസ് സെൻ്റർ തന്നത്. നമ്മൾ അടുത്തിന് ഈ വണ്ടിയുടെ ഏത് ബൈക്ക് എടുത്താൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം, ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ കംഫോർട്ടബിൾ ആണോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇൻ്റർസെപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്, അത് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ സീറ്റാണ്. നമ്മൾ കമ്പനി നിൽക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ ചേർന്ന്, ഇത്രയും തിക്നസ് ഒന്നും ഇല്ലാത്തൊരു സീറ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് വിചാരിച്ചാൽ അവർ ബെഞ്ചിൽ കുറച്ച് പ്രശ്നം അടിച്ച പോലെ നമുക്ക് തോന്നും. പിന്നെ ആ സീറ്റ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു 15 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് എന്താ പറയുക, അല്പം കട്ടിയുള്ള സീറ്റാണ്, നമുക്ക് ലോങ്ങിനൊന്നും പറ്റില്ല. ഞാനപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റൂർ തന്നെ ഒരു കടയിൽ കൊടുത്തിട്ട് സീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് അല്പം നമുക്ക് കംഫോർട്ടായിട്ട് ഈ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന് ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സീറ്റാണ് നമ്മൾ അടുത്ത സെക്കൻഡ് നമ്മളെപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം, നമുക്ക് ഹാൻഡിൽ ബാർ റേസസ് ഇപ്പം കിട്ടുന്നുണ്ട്, ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ലോങ്ങിന് പോകാൻ ഏറ്റവും നല്ലൊരു വണ്ടി ബെസ്റ്റ് ബൈക്ക് എന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ക്ലാസിക്കിനേക്കാളും ഫാർ ഫാർ ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. ലോങ്ങിന് നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാം, ഹൈവേസിൽ നല്ല ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാം. അങ്ങനെ നല്ലൊരു പെർഫോമൻസ്, നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്, ബ്രേക്കിംഗ് എല്ലാം നല്ല പക്കയാണ്, സ്പീഡും അതിലെ തന്നെയാണ്. നമുക്ക് നല്ലൊരു 70 to 80 നന്നായിട്ട് ക്രൂസ് ചെയ്ത് സമാധാനമായിട്ട് പോവാം, കുഴപ്പമില്ലാതെ പോവാം. പിന്നെ രാത്രി എന്ന ലൈറ്റ്സിൻ്റെ കാര്യമായിരുന്നാലും ഓക്കെയാണ്. പിന്നെ ഫുഡൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതായിട്ട് അവർ പറയുന്നത്, ഞാൻ അത്രയും യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു, അങ്ങനെ ക്വസ്റ്റ്യൻ ശരിയല്ല. ചില ആൾക്കാർ പറയുന്നു വണ്ടി മൊത്തം മാനുഫാക്ചർ ചെയ്തതിന് ശേഷം ഫുഡൊക്കെ എടുത്ത് വെച്ചതാണെന്നെല്ലാം പറയുന്നത്. എനിക്ക് പക്ഷേ അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം ഓരോ ബൈക്കിനും അതിൻ്റെ ഓരോ രീതികളുണ്ട്, എല്ലാത്തിനും അതിൻ്റെ രീതിയിലുണ്ട്, എല്ലാവർക്കും ഷേപ്പുകളുണ്ട്. അപ്പോൾ ആ ഷേപ്പിനനുസരിച്ചുള്ള ഫുഡൊക്കെ ആയിരിക്കും അവർ വെച്ചത്, അല്ലാതെ എന്താ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വണ്ടി എടുക്കുവാണെങ്കിൽ നല്ല വണ്ടിയാണിത്, നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് യൂസ് ചെയ്യാം. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ വേറൊരു സർവീസും കൂടെ അവർ ഇറക്കിയിട്ടുണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസ് പറഞ്ഞിട്ട്. സപ്പോസ് നമ്മുടെ വണ്ടി എവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആവുക, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വണ്ടി ഓടാത്തൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ നമ്മൾ അവരെ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്താൽ മതി, അവരവിടെ നിന്ന് തന്നെ അവരൊരു പിക്കപ്പ് പോലെ കുറച്ച് മെക്കാനിക്സ് എല്ലാം വന്നിട്ട് വണ്ടി റെഡിയാക്കി തരുന്നതായിരിക്കും. അവർ ഫോൺ നമ്പർ ആ സർവീസ് ബുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സർവീസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വാല്യൂ ഫോർ മണി എന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ ഓക്കെ ആക്കിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരുന്നതായിരിക്കും അവർ. വണ്ടി ഓക്കെയാണ്, പക്കയാണ്.